ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖം തന്നെ. ഞാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ ഫലൂദ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്കിടുന്ന ടേസ്റ്റാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. പപ്പായ ഫലൂദ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മതിയാകും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പപ്പരക്ക നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ചെത്തിക്കളയണം. അതേപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തൊരു വെള്ളപ്പാടുണ്ട്, അത് നല്ലതുപോലെ കളഞ്ഞില്ലെങ്കിൽ പപ്പരക്ക ജ്യൂസ് അടിക്കുമ്പോൾ ഒരു കയ്പ്പുരസം ഉണ്ടാകും. അതുകൊണ്ട് അത് നല്ലതുപോലെ ചെത്തിക്കളയാൻ നോക്കണം. ഉൾഭാഗത്തുള്ളത് നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ കയ്പ്പുരസം ഉണ്ടായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പപ്പായ എല്ലാം നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കവർ പാലാണ്. ഞാനിപ്പോൾ 500 മിനിറ്റിയുടെ ഒരു കവർ പാലെടുത്തിട്ടുണ്ട്. സെറ്റാക്കി വെച്ചിട്ടുള്ള പാലാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇതെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ കൊറോണയുടെ സമയമായതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ പുറത്തൊന്നും പോകാതെ ആകെ മുഷിഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. അന്നേരം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അതേപോലെ തന്നെ പപ്പായ നല്ലൊരു ഹെൽത്തി ഫ്രൂട്ടും കൂടെയാണ്. അന്നേരം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവരുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അങ്ങനെ നമ്മുടെ പപ്പായ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് പപ്പായ മിൽക്ക് ഷേക്ക് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സേമിയ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. സേമിയ ഒന്ന് വെറുതെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള സേമിയയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സ്, പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ട്, പിന്നെ കസുകസും. ഇനി ഇതൊന്ന് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നമ്മുടെ കയ്യിൽ കുറച്ച് റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചുകൊടുക്കുക. ഞാൻ അത് വിട്ടുപോയതാണ്. കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കഴിക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും ഡ്യൂട്ടി ഫ്രൂട്ടി സേമിയ ഇതൊക്കെ കുറേശ്ശേ ആയിട്ട് നമുക്ക് ഇഷ്ടപോലെ ഉള്ളതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ആദ്യം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ്, പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് സേമിയ, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കസുകസ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് കൂടെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പപ്പായ ഷേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒലിച്ച് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീം കൂടെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ഐസ്ക്രീമാണ്. അതും കുറച്ച് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആയിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പപ്പായ ഫലൂദ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.